അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സംഗതി വന്ന ലോകം മുഴുവൻ അറിയല്ലേ? അറിയും, എന്താ സംശയം? അപ്പോ അവളും അറിയില്ലേ? ആര്, ചേച്ചിയോ? അയ്യോ, ഇവന് അച്ഛനെ തരുന്നത് അവളങ്ങാനും അറിഞ്ഞാൽ അത് വലിയ പുകിലാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അമ്മേ. ദാ ആകെ ഉള്ളത് ഇതാ, നിന്റെ അമ്മയുടെ പഴയ ബാഗിന്ന് എനിക്ക് കിട്ടിയതാ. ഞാൻ വെറുതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ആദിയുടെ അച്ഛന്റെ ഒരു പഴയ ഫോട്ടോ കിട്ടി, അതിന്റെ കാര്യം പറയുമായിരുന്നു ഞങ്ങള്. ഇതിപ്പോ പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പഴയ ഫോട്ടോ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, അതിന് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്താൻ നോക്കുന്നത് പത്രത്തിലൂടെയും ടിവിയിലൂടെയും ഒന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിലൂടെയാ. ആയിക്കോട്ടെ മോളെ, എന്നാലും ഇത്രയും പഴയ ഫോട്ടോ ആവുമ്പോ അതെങ്ങനെ ശരിയാവും? 10 വർഷം കൊണ്ട് ചിലപ്പോ ഒരു മനുഷ്യന്റെ കോലം തന്നെ മാറിപ്പോയെന്ന് വരൂ. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും ടീച്ചർ? ആദ്യ ടെൻഷൻ ആവാതെ, ഒരു വഴിയുണ്ട്. ഈ ഫോട്ടോ വെച്ച് ആദിയുടെ അച്ഛൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഊഹിച്ച് ഞാനൊരു ചിത്രം വരയ്ക്കാം. എന്നിട്ട് അച്ഛനെ തേടുന്ന ആദിത്യൻ എന്നൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ആദിയുടെ ഡീറ്റെയിൽസും മറ്റും ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യാം. എന്താ? അപ്പോ എന്റെ അച്ഛൻ വരുമോ? ആദി, ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ഒരു നെറ്റ്വർക്കാ, എല്ലാരും കാണും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആദിയുടെ അച്ഛനും കാണേരിക്കല്ലേ? അതൊരു സാധ്യതയാ അമ്മേ. ഇനി അഥവാ കണ്ടില്ലെങ്കിലും നമ്മൾ ഞാൻ വരയ്ക്കുന്ന ചിത്രവും പഴയ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത സ്ഥിതിക്ക് അങ്ങനെ ഒരാളെ തിരിച്ചറിയാവുന്ന ആരെങ്കിലും കണ്ടാലും മതിയല്ലോ. അത് നമ്മളെങ്ങനെ അറിയും? ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ബന്ധപ്പെടണമെന്നും പറഞ്ഞ് ഞാനൊരു ഇമെയിൽ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയോളം റീച്ചുള്ള ഒരു മാധ്യമവും വേറെ ഇല്ല. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല. നമുക്ക് നോക്കാം. എന്റെ ഈ പരിശ്രമത്തിന് എന്തെങ്കിലും ഒരു ഫലം കാണാതിരിക്കില്ല.